പോട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച എടപ്പാൾ ഉപജില്ലാ കലാമേള നാളെ സമാപിക്കും. ദൃശ്യവിസ്മയങ്ങൾ തീർത്ത മേളയിൽ വിജയികളാകുന്ന കുരുന്നു പ്രതിഭകൾക്കായി നിരവധി സമ്മാനങ്ങളും കലോത്സവ വേദിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ആരംഭിച്ച എടപ്പാൾ ഉപജില്ലാ കലോത്സവത്തിലെ വിജയികളെ കാത്താണ് സർപ്രൈസുകൾ ഒളിപ്പിച്ച സമ്മാനങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ടാണ് 5000-ത്തോളം വരുന്ന കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലാമേള സമാപിക്കുന്നത്. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ തരംതിരിച്ച് തിട്ടപ്പെടുത്തുന്ന തിരക്കിലാണ് കമ്മിറ്റി ഭാരവാഹികൾ. ഇതിനായി 1000-ത്തിലധികം ട്രോഫികളാണ് പുതുതായി സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ മുറികളിൽ എത്തിച്ചിരിക്കുന്നത്. കൂടാതെ ഓവറോൾ കിരീടം ചൂടുന്നവർക്കായും മനോഹരമായ റോളിംഗ് ട്രോഫികളും പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ഒരുക്കിയിട്ടുണ്ട്. രണ്ടായിരത്തി 2024-25 അധ്യയന വർഷത്തെ എടപ്പാൾ സബ് ജില്ലാ കലോത്സവം മോഡേൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് 4-ാം തീയതി മുതൽ 7-ാം തീയതി വരെ നടക്കുകയാണ്. കുട്ടികൾക്ക് പാർട്ടിസിപ്പൻസിന് സ്കൂളുകൾക്കുള്ള ട്രോഫികൾ ട്രോഫി കമ്മിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും, ഫസ്റ്റ് കിട്ടുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ 1000-ത്തോളം വരുന്ന കുട്ടികൾക്ക് ഈ ട്രോഫി കൊടുക്കുന്നു. ഇതുകൂടാതെ ഭിന്നശേഷി കലാമേള ഇന്നലെ നടന്നു, അതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഈ ട്രോഫി കമ്മിറ്റിയുടെ വകയായിട്ട് ട്രോഫികൾ നൽകി. ഇതുകൂടാതെ LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഈ 4 വിഭാഗത്തിൽ ഓവറോൾ ജനറൽ വിഭാഗത്തിലും അറബിക്ക് സംസ്കൃതം തുടങ്ങിയ ഇനങ്ങളിലും നമ്മൾ ട്രോഫി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്തവണ പ്രത്യേകിച്ച് കുറേ ട്രോഫികൾ ഞങ്ങൾ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുകയും ഏറ്റവും മികച്ച രീതിയിൽ കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ ട്രോഫികൾ കൊടുക്കാനുള്ള എല്ലാവിധ അറേഞ്ച്മെൻറ്റും ട്രോഫി കമ്മിറ്റി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അയമ്പർ പനച്ചിങ്കൽ ചെയർമാനും അഷ്റഫ് KK കൺവീനറുമായ കമ്മിറ്റിയിൽ കാസിം KK, അബ്ദുൾ റസാഖ് CM, സാദിഖ് അലി ഇ, ശുഭ KK, സിന്ധു, ചിത്ര, ഹഫ്ലത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് സമ്മാനങ്ങൾ ഒരുക്കിയത്. റോളിംഗ് ട്രോഫികൾക്ക് പുറമെ 1-ാം സമ്മാനം നേടിയവർക്കായി പ്രത്യേക ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. CNTV എടപ്പാൾ.